ഓ, സ്വകാര്യ ബസ് സമരം ഇത്ര പെട്ടെന്ന് ഒത്തുതീർപ്പാവൂ എന്ന് വിചാരിച്ചില്ല. രണ്ടു ദിവസം രണ്ടു ദിവസം ജനം ശരിക്കും വലഞ്ഞുട്ടാ. നിങ്ങള് വേറൊരു തമാശ കേക്കണോന്ന്, നമ്മള് രമേശനല്ലേ, ഓൻ സാധാരണ നടന്ന ജോലി സ്ഥലത്തേക്ക് പോവാറ്. കഷ്ടി 1 കിലോമീറ്റർ അല്ലേ അവന്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കുള്ളൂ. ആ, അത്രേ ഉള്ളൂ. പക്ഷെ അവൻ ബസ് സമരമുള്ള ദിവസം ഞാൻ നോക്കുമ്പോ കഷ്ടപ്പെട്ട് ജീപ്പിന്റെ പിന്നിൽ തൂങ്ങി പിടിച്ചു പോണ്. കടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ. ഞമ്മക്ക് സുലൈമാനി മതി. സുലൈമാനി കുടിച്ചാല് ഇല്ലാത്ത മുഹബത്തൊക്കെ തോന്നുന്ന ഞമ്മളൊരു സ്നേഹിതം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ സ്നേഹിതന് എത്ര കെട്ടിയോളമാരുണ്ട്? ഒന്നേ ഉള്ളു, അത് പോന ഉപയോഗിച്ച് വേറെ പോവുകയും ചെയ്തു. ആ മൂപ്പര് സുലൈമാനി അടി ലേശം കൂട്ടിയിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ സ്വകാര്യ ബസ് സമരം ഒത്തുതീർപ്പാതിന്റെ ഒരു ചർച്ച നടത്തിയതാ. ചർച്ച നടത്തിയതാണല്ലോ അത് ഒത്തുതീർപ്പായത്. ഇനിയിപ്പോ നിങ്ങളെ വക വേറെ എന്ത് ചർച്ച? അങ്ങനൊന്നുമില്ല. സർക്കാർ തുലയട്ടെ. വിദ്യാർത്ഥി ഐക്യം സിന്ധാ. നിങ്ങളെ മോനല്ലേ ആ ജാതിന്റെ മുമ്പിലുള്ളത്? നേരാണല്ലോ, ഓൻ കോളേജിലേക്ക് പറഞ്ഞിട്ട് രാവിലെ പോരെ നിറങ്ങിയാണല്ലോ. സർക്കാർ രാജിവെക്കുക, വിദ്യാർത്ഥി ഐക്യം സിന്ധാവാ. എടാ സുക്കൂറെ, ഇങ്ങോട്ട് വാടാ. എടാ എന്നെ വാപ്പാണ് വിളിക്കണത്, ഇങ്ങോട്ട് വാടാ. എന്താ വാപ്പാ? ഇത് എന്തിനാണ്ടായി സർക്കാരിനെതിരെ സമരം ചെയ്യണ്? നിങ്ങള് പത്രമൊന്നും വായിച്ചില്ലേന്ന്? ബസ് സമരം ഒത്തുതീർപ്പായില്ലേ, അതിനെതിരെയാണ്. ബസ് സമരം അവസാനിച്ചത് നല്ല കാര്യല്ലടോ. ജനങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായതാണ്, അതിനിപ്പോ ഒരു അവസാനായില്ലേ? അവസാനം എന്റെ പാപ്പാ, അനിശ്ചിതകാല ബസ് സമരത്തിന്റെ പേരില് എനിക്ക് കോളേജ് അവധിയായിരിക്കും എന്ന് പാപ്പാക്ക് അറിയാലോ. ആ ബസ് സമരമാകുമ്പോ കുട്ടികൾക്ക് കോളേജിൽ വരാൻ പറ്റൂല, അതുകൊണ്ട് അവധിയാക്കി. ഇപ്പൊ സമരം അവസാനിച്ചില്ലേ, കോളേജ് തുറക്കുകയും ചെയ്തല്ലോ, പിന്നെന്താണ് പ്രശ്നം? പിന്നെ എന്താന്ന്, അനിശ്ചിതകാല ബസ് സമരം എന്ന് പറഞ്ഞാൽ മിനിമം ഒരാഴ്ചയെങ്കിലും വേണം, അല്ലാണ്ട് ഇത്ര പെട്ടെന്ന് ഒത്തുതീർപ്പൊക്കെ അല്ലേ വേണ്ടത്. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാ. രണ്ടു ദിവസം കൊണ്ട് സമരം ഒത്തുതീർപ്പാക്കി ഈ സർക്കാരൊക്കെ നശിപ്പിച്ച്. സർക്കാരിന്റെ ഈ നിലപാടിനെതിരെയാണ് വിദ്യാർത്ഥി സമൂഹം ഇന്ന് സമരം ചെയ്യുന്നത്. സമരം ചെയ്യാൻ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങള്.